വെള്ളരിക്ക മുറികറി തയ്യാറാക്കാനായിട്ട് വെള്ളരിക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി അല്ലികൾ എന്നിവ അരിഞ്ഞത് രണ്ട് പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക. വെള്ളരിക്ക് പകരം കുമ്പളങ്ങ ഏത്തയ്ക്ക മുരിങ്ങയ്ക്ക ഇവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പിടി തേങ്ങ തിരുമ്മിയതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, അര ടീസ്പൂൺ സാധാ ജീരകപ്പൊടി, രണ്ട് ചുമന്നുള്ളിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വേഗനായി വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ഇളക്കി പറ്റിച്ചെടുക്കുക. അരപ്പിലെ വെള്ളം പൂർണ്ണമായി വറ്റിക്കഴിയുമ്പോൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളം ചേർക്കാത്ത രണ്ട് കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതായി ഇളക്കിയെടുക്കുക. കൈ തോരാതെ ഇളക്കണം. മോര് കറി ഒരിക്കലും തിളയ്ക്കാനായി പാടില്ല. തീ ഓഫ് ചെയ്തതിനു ശേഷം വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽ മുളക്, കറിവേപ്പില എന്നിവ താളിച്ചു ചേർക്കുക. മോര് കറി റെഡി.